இந்த தோல் மசல்ஸ் எல்லாம் நல்லா உடைச்சு விடு. இந்த மீனாட்சி தேடி ஓடி ஓடி உடம்பெல்லாம் வீங்கி போச்சு. அம்மா நான் மீனு அக்கா கிட்ட போயிட்டுமா? உனக்கு படிக்கிறதுக்கு ஒண்ணுமே இல்லையே. எல்லாம் படிச்சாச்சு, ஃபர்ஸ்ட் கிளாஸ் கிடைக்கும். ஃபர்ஸ்ட் கிளாஸ் அப்படினா போப்போம். மீனாட்சி வந்தா உடனே போய் ஒட்டிட்டு வா. சக்கரை பத்த ஈ மாதிரி அத அன்படி அன்பு. அம்மா எங்கடி? அப்பாவை என்ன தேச்சிட்டு இருக்காங்க? അതെ, എണ്ണ ഇട്ട് ഉരുട്ടിയത് മതി. വെള്ളം തിളച്ച് മറിയാ, വന്ന് കുളിക്കാൻ നോക്കാം. ആ കേട്ടിങ്ങളാത്ത എത്ര സഞ്ചാരം അക്കാക്ക് പിടിക്കാത്ത എനക്ക് പിടിക്കും. അത് പോരാതാ, അത് പോകും. അത്ത മച്ചാ യാരതേ என்னடா மாறியப்பா, ஒரு வாரமா இந்த பக்கம் காணோம் மச்சான். மறந்துட்டா நீ? அப்படி சொல்லாதீங்க மச்சான். டிப்ளிகாஸ் கொஞ்சம் கூட சரியில்லை. என்னடா நான் இவருக்கு என்ன போடுறது உனக்கு பிடிக்கலையா? அதில்லக்கா, மீனாட்சி சில்க்ஸோட எல்லா பப்ளிசிட்டியும் சேர்றது நம்ம முத்துப்பாண்டி தானே. ஊர்ல எத்தனையோ கல்யாணத்துக்கு அவ அலங்காரம் பண்ணிருக்கு. இப்ப மீனாட்சியோட கல்யாண அலங்காரத்துக்கு ஏதோ மலையாளத்தம்மாருக்கு ஓர்டர் கொடுத்த கேள்விப்பட்டேன். அதுவா எல்லாம் தங்கிச்சு தேவ நாயகியோட ஏற்பாடுதான். முத்துப்பாண்டி முகத்துல நாயினி எப்படி முழிக்கும் மச்சா? முழிக்கிற அவரு கிழிக்கிற அவரு. டேய் புலி பதுங்கிறது எதுக்கு? பாயிரதுக்குதான். நம்ம சரவணன் மீனாட்சி கழுத்துல தாலி கட்டட்டும். நான் சொல்றதுக்கு அப்புறம் ஒரு கால் தேவனாகி முன்னோட்டு வைக்க மாட்டேன். சின்ன வயசுல அண்ணா ரொம்ப பயந்தாவா அழுக்கு. அல்ல, நீங்க குளிக்காத என்ன ஒழுங்கு கிண்ணாரம் பறஞ்சோண்டிருந்தாலே வெள்ளத்தின் சூடு காப்பி எனக்கு இல்ல. பின்ன சூடு போய் பாரு, எந்த மேக்கெட்டு கருது. அல்ல பொன்னார மச்சான் எத்திட்டுண்டல்லோ. மச்சான பாத்துட்டு போகலான்னு வந்தேன். இன்ன என்னங்க போகும்? அல்ல எந்தா நின்ற கையில வரல வரல. அது எனக்கு மனசிலாய், அவன் கையில எந்த வந்து. வேண்ட வேண்ட, உருளண்டா. மச்சானே குடிப்பிக்கிறவளை வரவும் போக்கும் அது என் வேண்டாம் ஞாபகம் பறஞ்சிட்டோம். ஏன் தம்பி இங்க வருவா போவா அது கேக்குறதுக்கு இங்க யாருக்கும் அவகாசம் இல்ல. அவகாசத்தை பத்தி பாரு, நீ ஆரடி சக்கரவர்த்தி? நீ ஆரடி சக்கரவர்த்தி? வேண்டா, அவகாசம் பறந்தால வழக்கம் விட வேண்டாம். எந்த கணக்கா? நான் பல பிராசம் கூட்ட சொன்னேன், நான் பல பிராசம் கூட்ட சொன்னேன், பாட்டில் இங்க வரக்கூடாதுன்னு. எனக்கு இந்த நன்றி மிஸ் கொண்டு வேண்டாம், போற அவளையே அவுட் ஹவுஸ் கொண்டு போய் மச்சான். போயாச்சு. എവിടെ നിന്റെ ബ്രാൻഡി? ചൂടാറുന്നതിന് കുടിക്കട്ടെ. അല്ല, വെള്ളം ചൂടാറുന്നതിന് മുമ്പ് കുളിക്കട്ടെ എന്ന്. അമ്മ കമാക്ഷി പോയി പയറുകൂടി എടുത്തിട്ട് വാ. എടുത്തോണ്ട് വരട്ടെ, ഞാൻ തേക്കും. നീ തേക്കേ, നീ തുടക്കേ. അല്ല, എല്ലാരും കൂടി ഒരു ഔട്ട് ഹൗസിലാണോ താമസിക്കുന്നത്? അല്ലാതെ അത് പറ്റത്തില്ല. കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തവരുടെ കൂടെ താമസിക്കാൻ എന്നെ കിട്ടില്ല. അയ്യോ എന്ത് അത്ഭുതം! ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചത് അളിയൻ ഇങ്ങോട്ട് പറഞ്ഞു. ഇതുകൊണ്ട് തന്നെയാ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇവിടെ അടുത്ത് ലോഡ്ജ് വല്ലതും ഉണ്ടോ? അയ്യോ അതങ്ങ് ദൂരെ സിറ്റി പോണം. സിറ്റിയിലേക്ക് എന്ത് ദൂരമുണ്ട്? 10-35 കിലോമീറ്റർ ഉണ്ട്. അയ്യോ അത്ര കാഞ്ചനാഥ, എന്താ ഇവിടെ? ആരാ ഇവരൊക്കെ? ഇവര് കല്യാണ ഡെക്കറേഷന് കേരളത്തിൽ നിന്ന് വന്നവരാ. ഓ അപ്പടിയാ? കേരളാവിലെ എപ്പടി മഴ ഇരിക്ക? മഴയേ ഉള്ള, നല്ല ചൂടാ. ഇത് മുതലിയാരയ്യ കാലത്തൊട്ട് അനുഗ്രഹമാണ്. കഴിഞ്ഞ പുലികളെ കൊണ്ടുവന്നിരിക്ക. പുലിക്കളിയാണ് ഉദ്ദേശിച്ചത്. അയ്യാവക്ക് പുലിക്കളി എന്ന് വെച്ചാൽ ജീവനാ, അതിനു വേണ്ടി ലക്ഷങ്ങൾ കളിക്കും. പുലികളൊക്കെ പുറകെ വരും. ഇപ്പൊ ഒരു ആനയുണ്ട്. ആനയാ? എവിടെ? ആന ഇടഞ്ഞു നിക്കുക. ഏത് നിമിഷവും ചിഹ്നം വിളിച്ചിങ്ങി വരാം. ഞാൻ എപ്പോ വന്നാലും എപ്പടി വന്നാലും എന്റെ ബംഗ്ലാവിന്റെ മുറ്റത്ത് തന്നെ തളക്കണം. ആദ്യം ഇവരെ രണ്ടാളും തളക്കാനൊരു സ്ഥലം വേണം. തളക്കാനോ? അല്ല താമസിപ്പിക്കാൻ. അതിന് എന്റെ ബംഗ്ലാവ് ഉണ്ടല്ലോ. അതെവിടെയാ? ദോ ആ കാണുന്നു. അവിടെ പെണ്ണുങ്ങൾ ഉണ്ടോ? ഉണ്ടല്ലോ, എന്റെ രണ്ട് ഭാര്യമാർ. ഓ ആശ്വാസമായി, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അയ്യാ ഇവക്ക് വന്ന് നിത്യ ബ്രഹ്മചാരി, നാം എല്ലാം ഡീസന്റ് പാർട്ടി ചെയ്യാം. സെപ്പറേറ്റ് അക്കോമഡേഷൻ കിടച്ചാ റൂം നല്ലായിരിക്കും. അപ്പടിയാ? കാഞ്ചിനാഥ നീ ഇവങ്ങളെ എല്ലാം കൂട്ടിട്ട് പോങ്ക. നീങ്ക രണ്ടുപേരും എങ് കൂടെ വാങ്ങ. ഓക്കെ അല്ല ചെല്ലി വാങ്ങ. നീ നല്ല മൊയിലിയാര്. ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് കയറി വാ. വലതുകാലം വെച്ച് എന്തോന്ന് ഗൃഹപ്രവേശം? തിരിച്ചു പോവാൻ നേരത്തെ പുറത്തെടുത്ത് വെക്കാൻ കാലുണ്ടായാ മതി. അതൊന്നും ഉണ്ടാവില്ല. കാലുണ്ടാവില്ലേ? അതല്ല, ഒരാപത്തും ഉണ്ടാവില്ല. ഒക്കെ കാമാക്ഷിയമ്മ നോക്കിക്കോളൂ. കാമാക്ഷിയമ്മ അതാര് കണ്ടില്ലല്ലോ. കാഞ്ചി കാമാക്ഷി സാക്ഷാൽ പാർവതീദേവി. കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് 10-35 കിലോമീറ്ററോളം വരും. അതിനടുത്ത് തന്നെയാണ് ഏകാംബരനാഥ ക്ഷേത്രം. ഇതാണ് ബെഡ്റൂം. എന്നാ ക്ഷേത്രത്തിലെ ഉത്സവം? പങ്കുനി ഉത്തര ഉത്സവത്തിന് കൊടിയേറാൻ ഇനി 2-3 ദിവസമേ ഉള്ളൂ. കൊടിയേറി 10-ാം നാളാണ് ഏകാംബരനാഥരുടെയും കാഞ്ചി കാമാക്ഷിയുടെയും കല്യാണം നടന്ന തിരുക്കല്യാണ നാൾ. അന്ന് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട 100 കണക്കിന് പെമ്പിള്ളാരുടെ കഴുത്തിൽ ഒരേ മുഹൂർത്തത്തിൽ ഒരുമിച്ച് താലികെട്ട് നടക്കും. അതാണ് കാഞ്ചിപുരത്തെ പ്രധാന വിശേഷം. എന്തൊരു കാഴ്ചയായിരിക്കും അല്ലേ നജിക്ക? എന്താ നിനക്കൊന്നുകൂടെ കെട്ടണമെന്നുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോ എനിക്കൊന്ന് കെട്ടിയാ കൊള്ളാവുന്നുണ്ട്. ഇവിടെ നല്ല കുട്ടികളെ കിട്ടും. അന്ന് ഇറങ്ങിയപ്പോ തന്നെ കിട്ടിയോന്ന് പോരെ. അയ്യോ
കുട്ടി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണല്ലോ. ആ അതല്ലേ കല്യാണ പെണ്ണ് മീനാക്ഷി. അതെയോ? ഇതാണ് എന്റെ അച്ഛൻ ശങ്കർലിംഗം മുതലയാർ. അപ്പാ വണക്കം. ഇതാണ് എന്റെ അമ്മ ഭാഗീരഥി ഭായി തമ്പുരാട്ടി. അമ്മ തമ്പുരാട്ടിയായിരുന്നു, രാജരക്തമായിരുന്നു. പൊക്കി പറയുന്നു വിചാരിക്കരുത്. ഈ തള്ളയുടെ തന്തയുടെ തറവാടിത്തം കണ്ടു കഴിഞ്ഞാല് മുതലയാർ ഇവരുടെ മകനാന്ന് ആരും പറയേ. ഇതാണ് ഞങ്ങളുടെ വല്യമ്മാവൻ രാമചന്ദ്രൻ ലിംഗം മുതലയാർ. അയ്യോ ഇത് എം ജി ആർ അല്ലേ? നല്ല സാമ്യമുണ്ടല്ലേ. എം ജി ആറും ഞങ്ങളുടെ ലിംഗത്തിൽ പെടും. ഇതേത് ലിംഗത്തിൽ പെടും? ഇത് എന്നുള്ള മകൻ ശരവണ ലിംഗം. മീനാക്ഷിയെ കെട്ടാൻ പോകുന്ന മാപ്പിള. എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. അവൻ അങ്ങനൊന്നുമില്ല, എന്ത് ചെയ്യാനും തയ്യാറാണ്. ഇതെന്നുടേ പെരിയ വീട് വിശാലാക്ഷി. വിശാലായിട്ട് വരുന്നത് കണ്ടപ്പോഴേ തോന്നി. ഇത് എന്നുടേ ചെല്ല കിളിമകൾ മരതകം. ചെല്ല എന്നാ ബോഡി രാജനട. ആമ്പിളെന്നെ ഇപ്പടി ഇരിക്കണം. നീ എങ്ങനെ അധികം ഇറക്കണ്ട. ഉള്ള ബോഡി ഔട്ടേഴ്സ് മക്കൾ എത്തി പാത്രം തെരഞ്ഞ പൊളച്ചിടവൻ ജാക്കവൻ. കാഞ്ചി കാമാക്ഷി വെളുക്കാന്തച്ചത് പാണ്ടാകൂടാതെ തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല. സത്യം വെച്ചാ ഞാൻ മുതലേരല്ലേ. നിങ്ങളെപ്പോലൊരു മലയാളിയ. നിങ്ങൾ കണ്ടത് എന്റെ തന്തയുടെയും തള്ളയുടെയും പടമല്ല, അറിയാമോ? മദ്യപിച്ചിട്ടിങ്ങനെ അച്ഛനെ അമ്മയും തള്ളി പറയട്ടെ. ഞാൻ പറയും, ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല ഈ കുടി. എന്റെ അച്ഛൻ ശങ്കരൻ വേറെ ഒരു ദരിദ്രവാസിയായിരുന്നു. എന്റെ മുത്തച്ഛൻ കാഞ്ചീപുരം തെരുവിൽ മുണ്ടും തുറന്നു മുറ്റി നടന്നിരുന്ന ഒരാളായിരുന്നു. മുത്തച്ഛന്റെ അച്ഛനും വേറും തറക്കച്ചവടം. പിന്നെ എങ്ങനെ ഈ നിലയിലെത്തി? എന്റെ അച്ഛൻ ശങ്കരൻ ഒരു മുതലയാർ പെണ്ണിനെ കെട്ടി, മീനാക്ഷി അമ്മ. അങ്ങനെ വെറും ശങ്കരൻ ശങ്കരലിംഗം മുതലയാരായി. പിന്നെ ഒറ്റ കേട്ടായിരുന്നു തെങ്ങിലേക്കോ? ഏത് തെങ്ങ്? അല്ല പിന്നെയും ശങ്കരൻ തെങ്ങിലേക്കെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓ പഴമൊഴി, ഇത് ബിസിനസ്സിലേക്കുള്ള കേട്ടം. വെച്ചിടി വെച്ചിടി കേട്ടേ. ഓ പക്ഷെ ചാകാനത്ത് ഭാര്യയുടെ പേരിട്ട പേരക്കിടാവിന്റെ പേരിൽ അങ്ങനെ സ്വത്തും എഴുതി വെച്ചിട്ട് വെള്ളമുറങ്ങാതെ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ മേലോട്ട് പോയി. നിങ്ങൾ തമ്മിൽ ഉടക്കായിരുന്നു? ഇല്ലെന്ന് പറഞ്ഞൂടാ. അത് വെച്ചിട്ട് എനിക്കൊരു പണി തന്നതാ പരമനാറി. പേരായിരിക്കും. ഞാനും കെട്ടി ഒരു മുതലയാർ പെണ്ണിനെ. പക്ഷെ അവിടെ തന്റെ സ്വത്തെല്ലാം ബാങ്കുകാര് ജപ്തി ചെയ്തുകൊണ്ട് പോയി. പാപ്പരായ കാമാക്ഷി എന്റെ തലയിലായി. പക്ഷെ എന്റെ മോൻ ശരവണൻ മീനാക്ഷിയെ കെട്ടുന്നതോടെ ഞാൻ ഒരു കോടീശ്വരനാവും. മീനാക്ഷി സിൽക്ക് കൈ വെള്ളയിലിട്ടിങ്ങനെ ഡിങ്ങിളടിങ്ങിളടി എല്ലാം അമ്മാനവാടും. എന്നിട്ട് മുള്ളിനെ മടങ്ങി കുതിട്ട് എന്തായി കാണിക്കുന്നത്? ഔട്ട്ഹൗസിലേക്ക് പോരുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ ആ മാരിയപ്പം കൊണ്ടുവന്ന് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന്. അതെ, ഒന്നും തോന്നരുത് കേട്ടോ, ബോധമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുന്നത്. എത്ര കുടിച്ചാലും ഞാൻ ബോധം വിടില്ല. ഈ ശ്രീരാമലിംഗ സ്റ്റഡി ആയിരിക്കും. സ്റ്റഡി ആയിട്ട് നിൽക്കും, എനിക്കറിയാത്തതല്ലോ. ഇതാണ് ഓരോരുത്തരുടെ തനി സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ വിവരേജ് വാട്ടർ ഉള്ളിച്ചെല്ലണമെന്ന് പറയണത്. കല്യാണം കഴിയുന്നത് വരെ ഈ പുലികളി കാണേണ്ടി വരുമെന്ന എന്റെ പേടി. സിറ്റിയിലെങ്ങാനും താമസിച്ചാൽ മതിയായിരുന്നു, കുറച്ച് ദൂരം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് തന്നെയാണ് ഞാനും പറയണത്. ഇവിടെ ശല്യൊന്നും ഇല്ലാട്ടാട് എങ്ക വെക്കരുത്. പത്ത് എവിടെ വെച്ചാലും എനിക്ക് സമ്മതം. അയ്യോ ഇപ്പൊ അതൊന്നും വേണ്ട. വിളമ്പി തരണമാ ചോദിച്ചത്. വേണ്ട, ഞങ്ങൾ വിളമ്പിക്കണം. ആ രണ്ട് കണ്ണ് ഞാൻ കുത്തിപ്പൊടിക്കും. അല്ല, ആ മുതലയാരുടെ മോനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ച് നജീബിനെ കൊണ്ട് അടിയറവും പറയിപ്പിച്ചിട്ട് നിരപരാധിത്വം തെളിച്ചിട്ട് പോകുന്നല്ലേ നല്ലത്. നിരപരാധിത്വം തെളിക്കാൻ ഞാൻ എന്താ വല്ല കൊലപാതകം ചെയ്തോ? എങ്കിലെത്ര അന്തസ്സുണ്ടായിരുന്നു. എടാ, ഇതിപ്പോ ഏതെങ്കിലും ഒരു പെണ്ണ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് ദേ ഇയാളുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഉടനെ കയറി കെട്ടിക്കോ എന്ന് ഉത്തരവിടാൻ ഇതെന്താ വെള്ളരിക്കപ്പെടണ? അത് നാട്ടാമെ കുറിച്ച് ശരിക്കറിയാഞ്ഞിട്ടാ. ഇതുപോലൊരു കേസിൽ ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തിയതാ ഞാൻ. എന്നിട്ട് ബോർഡറിനപ്പുറം കടക്കുന്നതിന് മുമ്പ് ആ മാരിയപ്പനും നാട്ടാമയുടെ ആൾക്കാരും തൂക്കിയെടുത്തോണ്ടും താലി കെട്ടിച്ചു.
ഇവിടുത്തെ ഒരു നെയ്ത്തുകാരി പെണ്ണ് പറ്റിച്ച പണിയാ. അവക്ക് എന്നോട് പ്രേമമായിരുന്നു. അത് ശരി, ഇതപ്പോ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ തീരം പരിപാടിയാണല്ലേ. പെമ്പിള്ളേരെ കറുപ്പഴിച്ചു എന്ന് അവരായിട്ട് നാട്ടാമയോട് പരാതി പറഞ്ഞ, പിന്നെ താലി കെട്ടി കൂടെ പൊറപ്പിക്കാല്ലാതെ വേറെ പോംവഴിയില്ല. എന്തഴിച്ചു? കറുപ്പഴിച്ചു എന്ന്. എങ്കിൽ ഈ കളിയിൽ താലിയാ നാട്ടാമ തന്നെ കെട്ടേണ്ടി വരും. ഞാൻ വെറുതെ കാറ്റ് കൊള്ളാനായിട്ട് ഇതുവരെ നടക്കാൻ ഇറങ്ങിയപ്പോ ഈ ടിന്നെന്നെ തട്ടിയിട്ടു. ഈ ടിന്ന് നിന്നെ തട്ടിയിട്ട്? അല്ല, ടിന്നെന്നെ തട്ടിയിട്ടാണോ ഞാൻ ടിന്നെന്നെ തട്ടിയിട്ടാണോ പറഞ്ഞിട്ട് കാര്യമല്ലോ. വീണത് ഞാനല്ലേ. ഞാൻ വരുന്നു, അവിടെ വെയിറ്റ് ചെയ്യ്. അച്ചുവേട്ടാ, അപ്പുറത്തെ കാറ്റ് കൊള്ളാൻ എന്തിനാ അവൻ ഇപ്പുറത്ത് വന്നത്? ഹലോ, ഇവന്മാരൊന്നും കിട്ടുന്നില്ലല്ലോ. ഇനി കല്യാണ മണ്ഡപം നമ്മൾ തന്നെ അലങ്കരിക്കേണ്ടി വരുമോ? പുതുമാപ്പിളയെ കൊണ്ട് അലങ്കരിപ്പിക്കുന്ന ശരിയല്ലല്ലോ. അതിന് മാപ്പിള ഏട്ടൻ തന്നെയാണെന്ന് ഉറപ്പിക്കാറായില്ലല്ലോ. എന്താ ഇത്ര സംശയം? നിരപരാധിയാണ്, നേട്ടൻ തെളിയിച്ചാലോ? തെളിയിക്കാനോ? ഈ പട്ടണമഠത്തിൽ നജീബ് ഇവിടെ ഉള്ളപ്പോഴോ കുറച്ച് പൊളിക്കും. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതൊന്നും നടന്നു കിട്ടാൻ കാഞ്ചി കാമാക്ഷിക്ക് പട്ടസാരയും വിളക്ക് നേർന്നിട്ടുണ്ട്. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നിനക്കെന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, പറ്റാൻ പോലേ ഉള്ളൂ. അതെ, ഒന്നുമില്ല. നീ കേട്ടോന്നെ, ഈ ആതിരയുടെ ജാതകത്തിൽ എന്ത് ദോഷമുണ്ടെന്നാ പറഞ്ഞേ? വൈധവ്യ ദോഷം എന്ന് വെച്ചാൽ നിനക്കധികം ആയുസില്ലെന്ന്. എനിക്കതൊന്നും വിശ്വാസമില്ല. പക്ഷെ എനിക്കിപ്പോ വിശ്വാസം. എന്താ കാര്യം? നിന്റെ പുന്നാരളി ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവാ. അയാൾ ഇവിടുന്ന് പോയാൽ നാട്ടാമയും നാട്ടുകാരും ചേർന്ന് നിന്നെ ജീവനോടെ കത്തിക്കും. നിന്നെ മാത്രമല്ല, എന്നെയും കത്തിക്കും. എല്ലാം കത്തിച്ചാ. അത് ഈ കല്യാണത്തിന് കഥനെയും കരിമരുന്നും കത്തിക്കുന്ന കാര്യം പറഞ്ഞതാ. അയ്യോ ഏട്ടൻ, സത്യം പറയണം. ആ പെണ്ണിനെ കൊണ്ട് അന്ന് അങ്ങനെ പറയിച്ചത് നീയല്ലേ? ഞാനല്ല. പിന്നെന്തിനാ എന്റെ നീക്കങ്ങൾ അറിയാൻ നീ അവനെ ചാരനായിട്ട് അയച്ചത്? ഞാൻ പൂ പറിക്കാനായിട്ട്. നേരത്തെ കാറ്റ് കൊള്ളാൻ വന്നു പറഞ്ഞു, ഇപ്പൊ പൂ പറിക്കാൻ വന്നു പറഞ്ഞു. നീ എന്ത് കള്ളക്കളി കളിച്ചാലും ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചെന്നെ തോപ്പിക്കാമെന്ന് വിചാരിക്കണം. ഒരു പെണ്ണിന്റെ കഴുത്ത് താലി കെട്ടുന്നത് തോൽവിയല്ല, ജയമാണ്. അതെ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങി നടന്ന് ഇവൻ ആതിരെ കെട്ടി, അത് ഇവന്റെ ജയമല്ലേ? ഇവൻ ജയിച്ചതല്ല, എന്റെ പെങ്ങൾ എന്നെ തോപ്പിച്ചതാ. ആ പെണ്ണെന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ മേക്കിട്ട് കയറാൻ വരുന്നെന്തിന്? ബുദ്ധിപരമായിട്ട് ഞാൻ ഇടപെട്ടില്ലായിരുന്നു. ഈ ഒറ്റ ഒരുത്തം ഇവിടുന്ന് ജീവനോട് പോത്തില്ലായിരുന്നു. അതെ, ചുളുവിന് ഒരു കാശുകാരി പെണ്ണിനെ സ്വന്തമാക്കാനുള്ള ചാൻസ് വീണ് കിട്ടിയില്ലേ? ഞാനായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് താലിയും കെട്ടിട്ട് ഒരു മുതലയാർക്കം കൗണ്ടറായിട്ട് ഇവിടെ കഴിഞ്ഞേനെ. അങ്ങനെ ഒരു ആകാശ കോട്ട ആരും പണിയണ്ട. വേണ്ട, കോട്ട അച്ചുവട്ടം പണിഞ്ഞോ? പണിയല്ല, ചിലരൊക്കെ പണിതത് പൊളിക്കാനാ പോകുന്നത്. പൊളിക്കട, സത്യം തെളിയിക്ക്. തെളിയിക്കും. ഒന്നും വേണ്ടാന്ന് വെച്ച് പോകാനൊരുങ്ങിയതാ ഞാൻ. ഇനി ഇതിന്റെ സത്യം തെളിയിച്ചിട്ടേ ഞാൻ പോകൂ. നീയാണ് അവളെ കൊണ്ട് ഈ കള്ളച്ചൂത് കളിപ്പിച്ചതെന്ന് അവള് പറഞ്ഞ ഒരു ഇവന്റ് നടത്താൻ നീ ബാക്കിയുണ്ടാവില്ല. നേരെ ബംഗ്ലാവിലേക്കാ പോയത്. നമ്മൾ പറഞ്ഞ കാര്യമല്ലത് മീനാക്ഷി ഏട്ടനോട് പോയി പറഞ്ഞ എങ്കിലവന്റെ ആയുസ് ഒറ്റ കൊമ്മൻ എടുത്ത്. നീ പിന്നാമ്പറത്ത് ഓടി ചെന്ന് മീനാക്ഷിയോട് കാര്യം പറ. ഞാൻ കൂടെ പോയി പറഞ്ഞു. മീനാക്ഷി എവിടെ? ആരുടെ മടിയിലല്ല, മാടി എന്ന് പറഞ്ഞ മട്ടുപ്പാവിട്ടറസ് നീ വാ. അച്ചേട്ടൻ പോയി കഴിഞ്ഞു, എനിക്ക് മാടി കയറിയ തല ചുറ്റും. എന്നെ കൊണ്ട് അഴിപ്പിക്കാൻ വേണ്ടി കറുപ്പ് ജല എടുത്തോണ്ട് വന്നേക്കാണല്ലേ തള്ളി. എന്റെ ഷർട്ട് നാട്ടാമയ്ക്ക് മുന്നിൽ എനിക്കെതിരെയുള്ള തെളിവ്. എടി, അപ്പൊ എന്റെ ഷർട്ട് അടിച്ചു മാറ്റിയത് നീയാണല്ലേ? എന്തിനാടി ഇത് മോഷ്ടിച്ചത്? എനിക്കിഷ്ടമുണ്ടായിട്ട്. കാരണം കുറ്റിക്ക് തുറന്നാൻ പൊട്ടിച്ചാലുണ്ടല്ലോ. ഒരടി ഷർട്ട് മനസ്സില്ലെങ്കിലോ? നിന്റെ മനസ്സും മനസ്സമ്മതം ഒക്കെ അങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. പറയേണ്ടവരുടെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി പള്ളിയിലും കൂടെ പോയി പറയണമെങ്കിൽ ഞാൻ അതിനും റെഡിയാ. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയാഞ്ഞിട്ടാ? ഒക്കെ ശരിക്കറിഞ്ഞിട്ട് തന്നെയാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഓ, അപ്പൊ എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്ന ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട്. സത്യം പറയടി, എന്നെ ചൂണ്ടിക്കാണിച്ചോളാൻ നിന്നോട് പറഞ്ഞതാ നജീബല്ലേ? അല്ല. പിന്നെ ആരടി? സത്യം പറയടി, ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? സാക്ഷാൽ കാഞ്ചി കാമാക്ഷി. കാഞ്ചി? എടി, അവിടെ നിക്ക. ഇവളെ എന്നെ കൊണ്ട് കറുപ്പഴിപ്പിച്ചെടുപ്പിക്കുന്ന തോന്നുന്നത്. നീ എന്താ ഇവിടെ? അല്ല, കറുപ്പഴിക്കാൻ. കർപ്പഴിക്കാനോ? അല്ല, അച്ചുവട്ടൻ മീനാക്ഷി മടിയില്, അല്ല മാടിയില്. അയ്യോ, ഷർട്ട്.
അയോഗ്യ പയലെ നീ അല്ല ഞാൻ ഈ ഷർട്ട് അഴിക്കാനായിട്ട് ഓ അപ്പൊ ഷർട്ടും പാന്റും അഴിക്കാനുള്ള പുറപ്പാടായിരുന്നു അല്ലേ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാ നോക്കിയിട്ട് ഇപ്പൊ പട്ടാ പകല് പുറത്തൊരുത്തനെ കാവല നിർത്തിയിട്ട് ഇവിടെ വന്ന് എന്ത് തൊഴിലാസം കാണിക്കാവൂ എന്റെ പുലികളിയാടാ നീ തൊളിച്ചത് നീ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണ് ഇതൊക്കെ എന്താ ഉണ്ടായത് താലികെട്ട് കഴിയുന്നതിന് മുമ്പ് വയറ്റിലുണ്ടായതിന്റെ വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടി വരുമെന്നാ തോന്നുന്നത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവരിപ്പോ ദിഗംബരനായ അതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ നീ എന്താടാ കട്ടിൽ കിടന്ന് നൂലുണ്ടാക്കി കളർ നോക്കായിരുന്നു ഞാൻ അറിയാതെ അവള് മോഷ്ടിച്ചോണ്ട് വന്ന ഷർട്ട് ഞാൻ തിരിച്ചു വാങ്ങുന്നതിനിടയിൽ കാല് തട്ടി കട്ടില് വീണു അത്രേ ഉള്ളൂ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എഴുന്നള്ളിച്ചത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥയായിരുന്നു അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്റെ ഷർട്ട് അന്ന് പുഴുകി തന്നോടി എന്തായി എന്താവാൻ എടായി മീനാക്ഷി ഉണ്ടല്ലോ അവള് നമ്മള് വിചാരിച്ച എന്നമേയല്ല അത് അച്ചുവേട്ടന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കവളത്തൊരു പൊട്ട് അവളുടെ കവളത്തിട്ട് ഞാനൊന്ന് പൊട്ടിച്ചാന് അല്ല ഈ കവളത്ത് അവളുടെ പൊട്ടിരിക്കുന്നു അയ്യേ ഇതെങ്ങനെ കവളത്ത് വന്നത് അത് ആ കട്ടിലി കിടന്നപ്പോ പറ്റിയതായിരിക്കും ഇതിനിടയ്ക്ക് കട്ടിലി കിടന്നാ ഈശ്വര കാത്തു തുഴിച്ചത് മുഴുവൻ അവൾ ചോർത്തി എടുത്താ ഇനി അങ്ങനെ അതല്ല ഇത് എന്റെ ഷർട്ട് അടിച്ചു മാറ്റിയത് അവളാ അത് ഞാൻ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോ കട്ടിലി വീണ് അവിടുന്ന് പറ്റിയതായിരിക്കും നീ വാ ഈശ്വരാ ഞാൻ ഇതിലേത് വിശ്വസിക്കും അയാളുമായിട്ട് രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞതാ ഇനി അത് കള്ളമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ഈ ആയുസിൽ മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ആരെങ്കിലും വരുമോ നമ്മുടെ ശരവണം പോലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ലാളിച്ചു വളർത്തിയ ശിക്ഷ അവള് തന്നത് ഇനി എന്തിനാണ് അലങ്കാരങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക് അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ മാപ്പിള മാറിയെന്ന് കരുതി മാനും മാഞ്ചാതി അറിയാതെ മീനാക്ഷിയുടെ കല്യാണം നടത്തുന്നത് മാനക്കേടല്ലേ ഇനി എന്തോ മാനം താല്പര്യമില്ലാത്ത ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് കെട്ടിച്ചിട്ട് ഒരു കുട്ടിയായിട്ട് ഇട്ടേച്ചു പോയാൽ എന്ത് ചെയ്യും അങ്ങനെയൊന്നും ഇട്ടേച്ചു പോവില്ല ചുണ്ടിക്കാരനാണെങ്കിലും വലിയ തറവാട്ടുകാരനാ വലിയ പ്രമാണി ഞാൻ ഇവിടെ പോയപ്പോ കണ്ടതല്ലേ എങ്ങനെയെങ്കിലും അയാളെ പറഞ്ഞ് സമ്മതിപ്പിക്കുക വേണ്ടത് അല്ലാതെ നാട്ടാമ്മയുടെയും നാട്ടുകാരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്ന് അറിഞ്ഞാ പിന്നെ ഉണ്ടാവാമുള്ള ശിക്ഷയെക്കുറിച്ച് ഓർക്കാത്തതുണ്ടാ കുടുംബം അടച്ച് ഊരു വിലക്കാൻ പറ്റി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ എന്റെ കാഞ്ചി കാമാക്ഷി എന്ന് പരീക്ഷിച്ചത് മതിയായില്ല നിനക്ക് നീ സമാധാനമായിരിക്കും ഞാൻ ഒരു വഴി ആലോചിക്കട്ടെ ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ എന്ത് വഴി അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തായി ആകെ പ്രശ്നമായി പടച്ചോലെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തെന്നെല്ലാം പറഞ്ഞു അതല്ല പിന്നെ അമ്മയുടെയും മാമന്റെ മുമ്പ് വെച്ച് ഞാൻ പറഞ്ഞതൊക്കെ കള്ളക്കഥയാണെന്നും ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് പറഞ്ഞിട്ടിറങ്ങിപ്പോയി എന്റെ ഈശ്വര അമ്മയുടെ കയ്യിൽ നിന്ന് കണക്കിനൊരെണ്ണം കിട്ടുകയും ചെയ്തു നന്നായി ഇനിയിപ്പോ എന്താ ചെയ്യാതാണോ ചോദിക്കുന്നത് പിന്നല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞാൽ ശരവണന്റെയും മാരിയപ്പന്റെയും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണമെന്ന് മീനാക്ഷി പറഞ്ഞിട്ടല്ലേ ഞങ്ങള് മാത്രമല്ല ഏട്ടനെ ഇഷ്ടമെന്ന് മീനാക്ഷി തന്നെയല്ലേ പറഞ്ഞത് അതെ ഇനി അവനെ വിടാതെ നോക്കേണ്ടത് മീനാക്ഷിയാ അയ്യോ ഞാൻ എങ്ങനെയാ ഇതിനേക്കാളും വലിയ വിശ്വാമിത്ര മഹർഷി പണ്ട് തപസ് ചെയ്ത് മേനകയെ വീഴ്ത്തിയില്ലേ മേനകയാണ് വിശ്വാമിത്രനെ വീഴ്ത്തിയത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് ആരാരെ വീഴ്ത്തി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം വീണോ അവർക്കൊരു കുട്ടിയുമായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മീനാക്ഷിയെ പോലെ ഒരു കാഞ്ചീപുരം പട്ടുസാരി കുട്ടിക്ക് അച്യുതൻ കുട്ടിയെ ഈസിയായിട്ട് വിടാൻ പറ്റും ഏത് ഒറ്റക്കൊമ്പനെയും നിലയ്ക്ക് നിർത്താൻ ദേ ഇത്രയും പോകുന്ന ഒരു തോട്ടി മതി ആ തോട്ടി വലിക്കുന്ന ഒരു പെണ്ണുകൂടി ആയാൽ പിന്നെ പറയാൻ വേണ്ട ഇങ്ങനെ കണ്ടം തടിക്ക് മുണ്ടം തടിയായിട്ട് നടന്നാൽ അവള് സത്യം പറയുന്നത് എനിക്ക് പിന്നെ എന്തോ ചെയ്യണോന്ന് സത്യം പറ മോളെ എന്ന് പറഞ്ഞ അവളുടെ കാല് പിടിക്കണോ പിടിക്കേണ്ടത് കാലിലല്ല ആദ്യം ഇഷ്ടം കൂടി അവൾ അടുപ്പിച്ചെടുക്കണം പിന്നെ മെല്ലെ മെല്ലെ നെഞ്ചിനുള്ളിൽ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ നെഞ്ചിനുള്ളിൽ കയറി പറ്റണമെന്നാ പറഞ്ഞത് നെഞ്ചിനുള്ളിൽ എന്നാലേ അവളുടെ ഉള്ളിലുള്ള സത്യങ്ങൾ ചോർത്തിയെടുക്കാൻ അങ്ങനെ ഇഷ്ടം കൂടാൻ വേറെ ആളെ തപ്പണം ഇഷ്ടം കൂടണമെന്ന് പറഞ്ഞാൽ പ്രേമിക്കണമെന്നല്ല പ്രേമിക്കുന്ന പോലെ അഭിനയിക്കണമെന്ന് എന്നിട്ട് നല്ല പ്രേമമാണെന്ന് തോന്നിക്കഴിയുമ്പോ സത്യം മുഴുവനും ചോർത്തിയെടുക്കണം ഏയ് അതൊന്നും ശരിയാവില്ല അവസാനം ശരിക്കുള്ള പ്രേമമായി പോയാലോ അടിക്ക് ഞാൻ ചേട്ടനാ നോക്കില്ല ഇതാണ് അച്ചുവേട്ടന്റെ കുഴപ്പം അച്ചുവേട്ടന്റെ സ്ഥാനത്ത് അജീബായിരുന്നെങ്കിൽ അവളെ വളച്ചൊടിച്ച് സകല സത്യങ്ങളും ചോർത്തിയെടുത്തേനെ രണ്ട് തുടം റൊമാൻസ് എടുത്താ മുഖത്തൊന്ന് പൂശന്റെ അച്ചുവേട്ട
നിങ്ങൾ എന്താ ഈ കൂട്ടിലിട്ട് വരുന്ന പോലെ ഇങ്ങനെ നടക്കുന്നത്? മണി എത്രയെന്ന് അറിയോ? കിടക്കുന്നില്ലേ? നിനക്കൊക്കെ മണിക്കണക്ക് നോക്കി ചാപ്പാട് അടിച്ച് കിടന്ന് ഉറങ്ങിയാ മതി. ബാക്കിയുള്ളവരോട് ഇരിക്കപ്പുറയില്ല കിടന്ന് മട്ടം കറങ്ങ. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായിന്നാ? നീ എന്റെ കൂടെ ഇല്ലേ താമസം? ഇനി എന്തുണ്ടാവാൻ? കൈവിട്ടു പോയതൊക്കെ തിരിച്ചോട്ടൊന്ന് വിചാരിച്ചതാ. നിരപരാധിയാണെന്ന് പറഞ്ഞവൻ അവളുടെ കൂടെ അടിച്ചു പൊളിച്ച് കിടക്ക. നാളെ കൂടി കഴിഞ്ഞാൽ മൂന്നാം നാൾ കല്യാണം. അന്തിക്കൂട്ടിന് വന്നവൻ അമ്മയ്ക്ക് നായരായി എന്ന് പറഞ്ഞ പോലെ അവനെ ഞാൻ അവളെ കെട്ടി ഇവിടെ കയറി ഭരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ ഈ മീശയും വെച്ച് മുതലിയാരാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുത്തങ്ങനെ നോക്കും. അവൻ ഇനി അങ്ങനെ പോകും തോന്നില്ല. നിർബന്ധിച്ച് ഇറക്കി വിട്ടാലേ അവന്റെ നാട്ടാമയോട് പരാതി പറഞ്ഞാൽ അതിനുള്ള ചിട്ട നമുക്ക് വേറെ കിട്ടും. അവൻ പോന മീനാക്ഷി കാര്യത്തില് ഉങ്കപ്പയ്യൻ താലി കെട്ടണം, അത് ഉങ്ങൾക്ക് പിടിക്കാതെ. അതിനാലതല ഇപ്പൊ സൊല്രീ. അതേടി, കണ്ടവന്റെ കൂടെ അഴിഞ്ഞാട് നടന്നവളെ സ്വത്ത് മോഹിച്ച് എന്റെ മോന്റെ തലയെ കെട്ടി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാത്തിങ്ങളാ, ഇപ്പൊ നനച്ചിട്ടിരുന്നത് ഇന്ന വീട്ടില് എപ്പഴും ഒരു നല്ല കാര്യം നടക്കും. അത്രയ്ക്ക് നല്ലത് നടക്കുമെങ്കിൽ അവളെ നിന്റെ ആങ്ങളെ മാര്യപ്പനെ കൊണ്ട് കെട്ടിക്കിടി. അത് ശരി. അപ്പൊ എന്റെ മോനെന്താ മാനം കെട്ടാനാണോ ചക്കാളത്തി? നീയാണ് ചക്കാളത്തി? ആര് കെട്ടിയില്ലെങ്കിൽ അവളെ ഞാൻ കെട്ടും. മുറപ്രകാരം തായ് മാമനാണ് ഞാൻ. എനിക്ക് അവളെ കെട്ട മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കും. പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്റെ ഏകാംബരം.